ഇതിലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നെക്സോൺ ഇനി കിട്ടൂല അല്ലേ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അമേസ് അല്ലേ ഹോണ്ട അമേസ്. ആ ഏതാ മോഡല്? 2020 മോഡലാണ്. ഇത് നമുക്ക് എത്ര വില ചോദിക്കുന്നത്? നമ്മൾ ഇവിടെ ചോദിക്കുന്ന 1.45 ആണ്. ആ കൊടുക്കാൻ പറ്റും അല്ലേ. അടുത്തത് നമുക്കൊരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ. അതായത് ഹുണ്ടായിന്റെ ഇയോൺ ആണ്, 2014 മോഡൽ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള അതുപോലെ തന്നെ ഡീസൽ വേരിയന്റിലുള്ള ഒരു ഡിസൈർ അല്ലേ. എല്ലാവരുടെയും ഇഷ്ട വാഹനം ഡീസലാണ്, ഓട്ടം കുറവാണ്. എത്ര ഓടിയിട്ടുണ്ട്? ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ അടുത്തായിട്ട് ഒരു പെട്രോൾ മൈക്ര CVT അല്ലേ. അതെ, ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. കാർ ഗ്യാലറി എന്നാണ് ഇവരുടെ ഷോറൂമിന്റെ പേര്. അതായത് എക്സാക്ട് സ്ഥലം കൂടി പറഞ്ഞു തന്നാല് കോഴിക്കോട് ജില്ലയിൽ അരീക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ആ ഒരു മീഞ്ഞന്ത ബൈപ്പാസ് ഒക്കെ വന്ന് കയറുന്ന ആ ഒരു ജംഗ്ഷനിൽ തന്നെയാണ് ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വളരെ വില കുറച്ച് തരാൻ പറ്റും. അതിൽ ഒരുപാടെണ്ണം ലോ കിലോമീറ്റർ വണ്ടികളുണ്ട്, കുറച്ച് ഓടിയ വണ്ടികളുണ്ട്, ഡീസലുണ്ട്, പെട്രോളുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ലൊരു വണ്ടി നോക്കുന്നവർ ഈ ഒരു ഷോറൂമിൽ വരാതെ പോകരുത്. ജസ്റ്റ് ഒന്ന് വന്ന് കാണുകയും ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. നല്ലൊരു യൂസ് ചെയ്യാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ ഗ്യാലറിയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാടധികം ചെറു വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അപ്പോൾ എന്തായാലും കാർ ഗ്യാലറിയിലെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മൾ അൻവർക്കിയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു നല്ല വിലയൊക്കെ കുറച്ച് അധികം വണ്ടി കൊടുത്തു. ഒരുപാട് നമുക്ക് ചെറുവണ്ടികളുണ്ട്, മാക്സിമം റേറ്റ് കുറവിൽ എന്നാണ് ചെയ്തു കൊടുക്കുക അല്ലേ. പിന്നെ ഈ റെന്റിംഗ് ആണ്, അതിന് മാക്സിമം ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് എല്ലാം തരുന്നതും അല്ലേ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്തോളൂ. ഇക്കാനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ വീഡിയോന്റെ മേലഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് വണ്ടികളൊന്നും കണ്ടിട്ട് വരാം. അപ്പോൾ എന്തായാലും അൻവർക്ക, നമുക്ക് കാണിക്കാനായിട്ട് കുറച്ചധികം വണ്ടികളുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ചെറിയ വണ്ടികളുണ്ട്, നമുക്ക് നോക്കാം. നോക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നാനോയിൽ നിന്ന് തുടങ്ങിയാലോ. ഞാനത് 2015 മോഡലാണ്. ട്വിസ്റ്റ് ആണ് ഇത് വണ്ടി. ട്വിസ്റ്റ് ഡിക്കി ഓപ്പൺ ഉള്ള വണ്ടിയാണ്. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റൂല. പിന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ട്, AC, പവർ വിൻഡോ, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. നല്ലൊരു കളറും കൂടിയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി വൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അലോയ് വീൽസോ കാര്യങ്ങളും ഇല്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 60% പറയാം അല്ലേ. 60% ഉണ്ടോ? 60%. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓട്ടം? 50,000 ഓടിച്ചോളൂ. 50,000 കിലോമീറ്റർ. 50,000 അല്ലേ. അത് ജെനുവിൻ ആണല്ലോ അല്ലേ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഇന്റീരിയറും കൂടി കാണിച്ചു തരാം. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളും വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ വരുമോ? 2-ഡോർ പവർ വിൻഡോ വരാം. ഓക്കെ. അതുപോലെ തന്നെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കമ്പനി വന്ന സീറ്റ് തന്നെയാണല്ലേ. കമ്പനി സീറ്റ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല അല്ലേ. ആവറേജ് വൃത്തിയുള്ള ഒരു വണ്ടി. സ്റ്റോക്ക് കണ്ടീഷനിലാണ്. അതെ 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 അതെ. പിന്നെ ഇത് നമുക്ക് എത്ര വില ചോദിക്കുന്നത്? നമ്മളിവിടെ ചോദിക്കുന്ന 1.45 ആണ്. ആ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ. എന്നാലും ഉണ്ട്, സംഭവം നിലവിലുണ്ട്. ഓക്കെ. ലോൺ കയറും നമുക്ക്? ലോണ് സെറ്റ് ഫൈനാൻസ് കയറുള്ളൂ. ചെറിയ ഫൈനാൻസ് കയറുള്ളൂ അല്ലേ. ഒരു 50-ൻ്റെ ഉള്ളിൽ പരമാവധി എടുക്കാതിരിക്കുക. അതെ, സെറ്റ് വളർച്ച ഇൻട്രസ്റ്റ് ചെയ്യാം. അതെ അതെ. പിന്നെ നമുക്ക് മാക്സിമം നെഗോഷ്യബിൾ ആക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ ആൾക്കാർക്ക്. നമുക്ക് കൊടുക്കാം, എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മാക്സിമം ചെയ്തു കൊടുക്കാം അല്ലേ. ഓക്കെ. അപ്പം എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഞാനോ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കിന്റെ പൈസയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ അല്ലേ. വീണ്ടും ഒരു നാനോ തന്നെ അല്ലേ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള വണ്ടി. മോഡൽ കൂടിയ വണ്ടിയാണ്. 2017-18 മോഡൽ. ഓ, 17-18 ആണ് അല്ലേ. അതായത് ഈ നാനോ ഒക്കെ വന്ന സമയത്തുള്ള ലാസ്റ്റ് വണ്ടി. ലാസ്റ്റ് വണ്ടി. അതെ അതെ അതെ. ഇത് XM ആണ്. അതുപോലെ തന്നെ ഇത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും. പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ വിൻഡോ ഇല്ല. XM പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. AC ഉണ്ടാവും. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആവറേജ് അപ്പോൾ ഉണ്ട്. ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് വണ്ടി. ഇന്റീരിയർ ആണ്. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. പിന്നെന്താ പറയാ, സീറ്റോറും കാര്യങ്ങളും ചെറിയ പൈസ ആണ്. എത്രയാ വെക്കുന്നത്? 1.75 ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. 1.75. 1.75. അതിനെന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ? ഇനി നമുക്ക് ചെയ്യാം, മാക്സിമം ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. ഉള്ളത് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും KL 72 മാനന്തവാടി രജിസ്ട്രേഷൻ അല്ലേ. അതെ.
നമ്മുടെ നാട്ടിലെ വണ്ടിയാണല്ലോ. ഫ്രണ്ടിൽ അത്യാവശ്യം ടയർ കൂടുതലുണ്ട് കേട്ടോ, ബാക്കിനേക്കാളും ഫ്രണ്ട് മാറ്റിയതാണ്. മാറ്റിയതാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ഇത് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ ആണ്. ലോൺ ഞാൻ പറഞ്ഞില്ല, മറ്റേ വണ്ടിക്ക് പറഞ്ഞ അതേമാതിരി തന്നെ ഒരു 50 ഉള്ളിൽ ഞാനൊക്കെ അത്രേ കൊടുക്കുള്ളൂ. കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഏകദേശം നിങ്ങളൊരു 170 തന്നെ കയ്യിൽ വെച്ച് വരണം. ലോൺ എടുക്കാതിരിക്കുക പരമാവധി. നമുക്ക് കൊടുക്കാം, എന്നാലും 170 ചെയ്ത് കൊടുക്കാൻ മതി. അല്ല, നെഗോഷ്യബിൾ ആണല്ലോ എന്തായാലും. ഓക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു നാനോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡൽ കൂടിയ ഒരു വണ്ടി വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ കേട്ടോ. ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അടുത്തത് നമുക്കൊരു ലോ ബഡ്ജറ്റ് വണ്ടി തന്നെ കാണിച്ചു കൊടുക്കാം അല്ലേ? അതായത് ഹുണ്ടായിന്റെ ഇയോൺ ആണ്. 2014 മോഡൽ. 14 ആണ്. 14 മോഡൽ. ഓക്കെ. 14 എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടോ 82,000 കിലോമീറ്റർ. 82. ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ അല്ലേ? ജെനുവിൻ ആണ്. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ഒന്നുമില്ല, മൈനർ ആയിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് പെയിന്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. എന്തായാലും 14 മോഡലല്ലേ, അതൊക്കെ ഉണ്ടാവും അല്ലേ? ആ, എന്തായാലും ഇപ്പൊ വണ്ടി 14 എന്നല്ല, ഇനിയിപ്പോ മോഡൽ 23 ആണെങ്കിലും എന്തായാലും വരും, എന്തായാലും ഉണ്ടാവും. പിന്നെ ഇന്റീരിയറൊക്കെ മോശമൊന്നുമില്ല കേട്ടോ, നല്ല സീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഡ്രൈവർ സീറ്റിന്റെ സൈഡിൽ മാത്രം ലേശം ഒന്ന് കീറിയിട്ടുണ്ട്. പിന്നെ എ സി പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, ബേസിക് സാധനങ്ങൾ, ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 14 നമുക്ക് ഇതിനെത്ര വില വരുന്നത്? നമ്മളിവിടെ ചോദിക്കുന്നത് 1.95 ആണ്. 195,000 രൂപയ്ക്ക് 2014 വണ്ടി കൊടുക്കാം. അതെ, കൊടുക്കാം. അതായത് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ആവറേജ് ടയർ, നിങ്ങൾ കൊണ്ടുപോയാൽ പെട്ടെന്ന് മാറേണ്ട, ഒരു 10,000-15,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാം അല്ലേ? അതെ അതെ, ഓടാം. 190 നമുക്ക് എത്ര ലോൺ കിട്ടും? നമുക്കൊരു 1.35-1.40 അടുത്ത് ലോൺ വാങ്ങിക്കും. ചെയ്യാം അല്ലേ? ഇപ്പൊ ഏകദേശം ഒരു 50,000 രൂപ ഉള്ളില്. അതെ, കൈ കണ്ടാതി കൈ കണ്ടു. വിലകളൊക്കെ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? അതെ, ചെറിയ മാറ്റത്തെ ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്, ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തായിട്ട് നല്ല റെഡ് കളറിലുള്ള ഒരു പഴയ മോഡൽ i20 അല്ലേ? ഹ്യുണ്ടായിന്റെ i20 പഴയ മോഡൽ. പഴയ മോഡലാണ് ഇത്. ശരിക്കും ഏതാ മോഡലൊക്കെ? 2011 മോഡൽ. 11 ആണ്. അതെ. 11 ഓട്ടോ ഒക്കെ എത്രയൊക്കെ? ഓട്ടം വരുന്നത് 81 കിലോമീറ്റർ. 81,000 അല്ലേ? ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ ആണ്. ടയറൊക്കെ ഫുൾ കണ്ടീഷൻ ആണ്. അലോയ് വീൽസ് വരുന്നുണ്ട് കേട്ടോ. സ്പോർട്സ് ആണല്ലേ? അതെ, അലോയ് വീൽസ് വരുന്നുണ്ട്. നല്ല കട്ടയുള്ള ടയർ ഉണ്ട്. ഓവറോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഇത് പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു 12-13 ഒക്കെ പ്രതീക്ഷ. ഒരു 13 കിലോമീറ്റർ വരെ പ്രതീക്ഷ. അതെ. പിന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും അത്യാവശ്യം എന്താ പറയുക, ആവറേജ് വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ കമ്പനി ഫ്രീ ആയിട്ട് വരും. ഓട്ടോ ക്ലൈമറ്റ് എ സി ഒക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ, അത്യാവശ്യം ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട്. മിറർ ഫോൾഡിംഗ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. ഇത് നമുക്ക് എത്ര വില വരുന്നേ? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 2.65 ആണ്. 2,65,000. ആ, നെഗോഷ്യബിൾ പ്രൈസ് ആണല്ലോ. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം. എത്ര വരെ? 2.5 താഴത്തേക്ക്. ആ, ഒരു 1.75 കിട്ടും അല്ലേ? 1.75 റേഞ്ച്. ഏകദേശം ഒരു 10,000-70,000 രൂപ വേണം. കാണാം, ഒരു 70,000 രൂപയും കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ. എന്തായാലും ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനമാണ് അല്ലേ? അതെ, ഒരു നോർമൽ ചെറിയൊരു ഫാമിലിക്ക് കൊണ്ടുപോയെടുക്കാൻ പറ്റും. ആ ബഡ്ജറ്റ് വരുന്നുള്ളൂ. മാത്രമല്ല കംപ്ലൈന്റും ഉണ്ടാവില്ല. കംപ്ലൈന്റ് കുറവാണ്, അതാണ് ഏറ്റവും വലിയ. പെട്രോൾ വേരിയന്റ് ആയതിനെ കൊണ്ട് കംപ്ലൈൻസ് കുറയും. കുറയും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്ത അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു ചെറിയ വണ്ടി അല്ലേ? ഗ്രാൻഡ് ഐട്ടൺ ആണ്. 2019 മോഡൽ ആണ്. എത്ര? 2019 മോഡൽ. 19 ആണ് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ബോഡി വൈസ് ഒന്നും ഒരു പ്രശ്നമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വേരിയന്റ് വരുന്നത് മാഗ്നാണ്. മാഗ്നയാണ്. അതെ, മാഗ്ന ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. ആ, വരുന്നുണ്ട്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക്, അലോയ് വീൽസ് ഉണ്ടാവില്ല. ഒക്കെ വരുന്നുണ്ട്. അലോയ് വരൂല. അതെ അതെ. ഇതിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതും വയനാട് വണ്ടി തന്നെയാണ്, മാനന്തവാടി വണ്ടിയാണ് അല്ലേ? അതെ. അതുപോലെ തന്നെ ഇന്റീരിയറും മോശമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ടല്ലേ? ശരി, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. സീറ്റ് കവറും കാര്യങ്ങളൊന്നും മോശമില്ല കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒരുവിധം എല്ലാവിധ സാധനങ്ങളും വരും. ഇത് നമുക്ക് എത്ര വില വരുന്നത്? ഇത് വരുന്നത് 4,60 ആണ്. 4,60. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷേ പേര് ഇപ്പോ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഫാദറെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കമ്പനി പേരിലാണ്? ഇപ്പൊ പേരിൽ തന്നെ വണ്ടി. ഓക്കെ. അപ്പൊ നിലവിൽ സിംഗിൾ ഓണർ എന്ന് തന്നെ പറയാം. അതെ, സിംഗിൾ യൂസ് ആണ്. നമ്മള് പിന്നെ കൊണ്ടുവച്ചാല് ഓടിക്കലൊന്നുമില്ലല്ലോ. ഇത് പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ ആണ്. 60,000 കിലോമീറ്റർ ഓടിച്ചു. 60,000 അല്ലേ? പിന്നെ നമുക്ക് ലോൺ വില എത്ര പറഞ്ഞേ? 4,60,000. 4,60. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു
നല്ല വൃത്തിയുണ്ട്, ഒരു പോറൽ പോലും ഇല്ല. നിങ്ങൾ പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വൃത്തി എന്തായാലും വണ്ടിമേ കാണാനുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും ഒരു 10-70,000 രൂപ കൊണ്ട് വന്നാൽ ഇതുകൊണ്ട് പോകാം, നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ബലേനോ, അതും റെഡ് കളർ, വല്ലാത്ത വണ്ടി തന്നെയല്ലേ എല്ലാവർക്കും? ഓട്ടോമാറ്റിക് വണ്ടി. ആ സി വി ടി ആണോ? സി വി ടി ആണ്. അടിപൊളി. ഏറ്റവും ഫുൾ ഓപ്ഷൻ? ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആൽഫ ആൽഫ 2018 മോഡൽ. 18 അല്ലേ? അതെ. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട് അല്ലേ? 90. ഇത് ശരിക്കും എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് 53. ജെനുവിനാണല്ലോ അല്ലേ? ജെനുവിൻ, സിംഗിൾ ഓണർ കമ്പനി സർവീസ്. സിംഗിൾ ഓണറും കൂടിയാണ്? സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. ആൽഫ എന്ന് പറയും ഫുൾ ഓപ്ഷൻ ആണ്, പിന്നെ ബട്ടൺ ഷാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നു. എല്ലാം വരും അല്ലേ? പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒരു 12 കിലോമീറ്റർ ഒക്കെ മൈലേജ് അല്ലേ? സി വി ടി കൂടി അല്ലേ? സി വി ടി ആണെങ്കിൽ ഗിയർ ലാഗ് ഒന്നും ഉണ്ടാവില്ല. അതെ, നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും, അതാണ് ഏറ്റവും വലിയ ഗുണം. ആ ഒരു ഇന്റീരിയറൊക്കെ ശരിക്കും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആണ്. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഇന്റീരിയറും കൂടിയാണ് കേട്ടോ. ബാക്ക് റോ ഒക്കെ ആണെങ്കിലും ഒരു കുഴപ്പവും പറയാനില്ല. ടച്ച് സ്ക്രീനും സാധനങ്ങളൊക്കെ ഉണ്ട്. കീലെസ് എൻട്രിയും ബട്ടൺ ഷർട്ടും ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്വിയിൽ അടക്കും അല്ലേ? അതെ, എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര വില വരുന്നത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 7,65,000 രൂപ. 7,65. 2019 അല്ലേ? 2018. ഓക്കെ, എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. കളർ, ഈ ഒരു കളറും കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. വയനാട് രജിസ്ട്രേഷൻ ആണ്, മാനന്തവാടി. ഇത് മാനന്തവാടി തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന് നമുക്ക് എത്ര ലോണ് കയറും? മാക്സിമം ഒരു 6 ലക്ഷം രൂപ ലോണ് കിട്ടും. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ കാണണം. കാണണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ മാക്സിമം ലോണും കിട്ടും അല്ലേ? മാക്സിമം ലോണും ചെയ്യാം. ഓക്കെ, താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള, അതുപോലെ തന്നെ ഡീസൽ വേരിയന്റിലുള്ള ഒരു ഡിസൈർ അല്ലേ? അതെ, എല്ലാവരുടെയും ഇഷ്ട വാഹനം. ഡീസൽ ആണ്, ഓട്ടം കുറവാണ്. എത്ര ഓടിയിട്ടുണ്ട്? ആകെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. ആകെ ഇത് മോഡൽ ഓണർ വണ്ടി, 2014 മോഡൽ. 14-35,000 ജെനുവിൻ ആണ്. ജെനുവിൻ ആണ്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് ചെറിയൊരു ഡിക്കി റീപ്ലേസ് ഉണ്ട്, ഡിക്കി മാത്രം. അത് മേജർ ആയിട്ടുള്ള മൈനർ, നമ്മൾ ബമ്പർ ടു ബമ്പർ ക്ലെയിം ചെയ്തപ്പോൾ മാറ്റിയതാ അല്ലേ? അതെ. ഓക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ളു തന്നെ പറയാം അല്ലേ? ടയർ ഭാഗമൊക്കെ ഉണ്ട്, ഒക്കെ ഫുള്ളുണ്ട്. ടയർ ഇതേ നോക്കി, മൈലേജും നല്ല മൈലേജുള്ള വണ്ടിയാണ്. 18-20 എന്തായാലും കിട്ടും. കോട്രാജെറ്റ് എഞ്ചിൻ വരുന്ന വണ്ടി അല്ലേ? ഇന്റീരിയറൊക്കെ എന്താ? ഇത് വീഡിയോ ആണോ? വീഡിയോ ആണ്, മിഡിലാണ് വരുന്നത്. മിഡിലാണ്. എ സി പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. എല്ലാം വരും. മ്യൂസിക് സിസ്റ്റം വരും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യമായ ഇന്റീരിയർ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. പിന്നെ 14 മോഡലാണല്ലോ അല്ലേ എന്തായാലും? അതെ, 2014 മോഡൽ. ഈ 14 ഈ ലോ കിലോമീറ്റർ ഒക്കെ അങ്ങനെ എല്ലായിടത്തും കിട്ടൂല അല്ലേ? കിട്ടൂല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ എത്രയാ വില വരുന്നത്? ഇത് വില വരുന്നത് 5,40. ലോ കിലോമീറ്ററും കൂടിയാണല്ലോ അല്ലേ? 5,40 ചോദിക്കുന്നത്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുക അല്ലേ? മാക്സിമം അഡ്ജസ്റ്റ് ആക്കി കൊടുക്കൂലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം, മാക്സിമം ലോണും വാങ്ങിക്കൊടുക്കുക. ഈ 5,40 നമുക്ക് എത്ര ലോണ് കയറും? ഒരു 4 അറേഞ്ച് നമുക്ക് ചെയ്തു. 4 ലക്ഷം അല്ലേ? അപ്പോൾ ഏകദേശം 1,40 കാണണം. അതെ, അത് 4 നല്ല ട്രാക്കുകളാണെങ്കിൽ അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം. ചെയ്യാം. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ നെഗോഷ്യബിൾ റേറ്റ് കഴിയുമ്പോൾ ഒരു 1 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലേ? ഇറക്കാം. ആ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നല്ല 14 മോഡൽ ഡിസൈർ ആണ്, ലോ കിലോമീറ്റർ. ഇതിലും ലോ കിലോമീറ്റർ ഡിസൈർ ഇനി വേറെ കിട്ടൂല. പ്രയാസമാണ് ലോ കിലോമീറ്റർ കിട്ടാൻ. അതെ, വണ്ണാക്കിയപ്പോ ഓടും. അതെ അതെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തായിട്ട് നമ്മുടെ ഹ്യുണ്ടായിന്റെ ഒരു സെഡാൻ വണ്ടി കാണിച്ചത്, ഇതിന്റെ ഫ്രണ്ട് കണ്ടാൽ ഹ്യുണ്ടായി നിയോസ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് ഔറയാണ് അല്ലേ? ഔറയാണ്, ഡിക്കി വരുന്ന ടൈപ്പ് വണ്ടിയാണ്. 2020 മോഡലാണ്. 2020 ആണല്ലേ? ഓ, അപ്പൊ മോഡൽ കൂടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ. ഇവിടെ വണ്ടികൾ ഇട്ടിരിക്കുന്നത് ലേശം കൺജസ്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കും. ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യമൊക്കെ നമുക്ക് ചെയ്തു അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് മോഡൽ 2020 ആണ്. 2020 9-ാം മാസം വരുന്നത്. ആ, ഓട്ടം എത്രയാ? ഓട്ടം വരുന്നത് 45,000 കിലോമീറ്റർ. ഓ, അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. ഇത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ എന്ത് മൈലേജ് കിട്ടുക? ഇത് മൈലേജ് നമുക്കൊരു 15-17 കിലോമീറ്റർ വരെ നോക്കാം. 15-17 അല്ലേ? ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല വരുന്ന സെയിം ഇഞ്ചിൻ തന്നെ വരും. അതെ അല്ലേ? അതെ. ഇന്ത്യയിലൊക്കെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, നല്ല അടിപൊളി സീറ്റ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കമ്പനി സീറ്റ്. കമ്പനി സീറ്റ്. ആ, കമ്പനി സീറ്റ് കവർ ആണെന്ന് വിചാരിക്കുള്ളൂ. അതെ അതെ.
പിന്നെ ഇന്റീരിയറാണ് മെയിൻ ആയിട്ട് പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആണ് ഇത് നമുക്ക് എത്ര വില വരുന്നേ ഇത് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് 5.55 ആണ് മാക്സിമം ലോണും ചെയ്യാം നമുക്ക് ഒരു 5 ലക്ഷത്തിന്റെ അടുത്ത് ലോണും വാങ്ങി കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു 55000 രൂപയുടെ ഉള്ളിൽ അത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാലോ അപ്പോൾ അത്രയും വേണ്ട മാക്സിമം ചെയ്തും കൊടുക്കും ചെയ്യാം അതുകൊണ്ട് ഒരു 55000 ഉള്ളിൽ മതി ഉള്ളിൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹ്യുണ്ടായിന്റെ പെട്രോൾ വണ്ടി കാര്യമായ ഒരു കംപ്ലൈന്റും വരില്ല അതാണ് ഏറ്റവും വലിയ ഗുണം അല്ലേ അതാണ് ഇപ്പോൾ പുതിയ ബാറ്ററി വെക്കാം കേട്ടോ അതെ അല്ലേ അപ്പൊ ഏകദേശം ബാറ്ററി ചേഞ്ച് ചെയ്യാനായിരിക്കണം ബാറ്ററി പുതിയ എക്സൈഡിന്റെ പുതിയ വാറണ്ടി ഉള്ള ബാറ്ററി സിംഗിൾ ഓണർ ആണോ സിംഗിൾ ഓണർ ആണ് ഇൻഷുറൻസ് നമുക്ക് പുതിയ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ഓട്ടോമാറ്റിക് ടിയാഗോ അല്ലേ ടിയാഗോ ഇതേതാ മോഡൽ എക്സെറ്റ് എ പ്ലസ് ഏതാ മോഡലൊക്കെ 2019-12 വണ്ടിയാണ് 2019-12 അതെ 33-34,000 കിലോമീറ്ററിന് ഉള്ളിൽ ഓടിയിട്ടുള്ളൂ അത്രേ ഉള്ളൂ അത്യാവശ്യം നല്ല നീറ്റ് ആണ് കേട്ടോ സെക്കൻഡ് ഓണർ ആണ് പറയാനില്ല സെക്കൻഡ് ഓണർ ആയില്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരാ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ടയറുണ്ട് ഈ പറഞ്ഞ 30 something ഓടിയ ടയർ ആയിരിക്കും അത്ര ഓടിയ ടയറാണ് ഇതിൽ ചെറിയ ഒരു ക്ലൈം ഫ്രണ്ടിൽ എടുത്തിക്കണ് എന്തൊക്കെയാ മേജർ ആയിട്ട് ഒന്നുമില്ല ബമ്പറും പിന്നെ നമ്മളെ റേഡിയേറ്ററിന്റെ ഗ്രില്ല് വരുന്ന ആ ഭാഗവും ചെറിയ കമ്പനി നെക്സ്റ്റർ ഉണ്ട് അവൈലബിൾ ആണ് അതെ അതെ ഓട്ടോമാറ്റിക് AMT ആട്ടോ വരാ AMT ആയതുകൊണ്ട് തന്നെ മൈലേജ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഏകദേശം നമുക്കൊരു 16-17 ഒക്കെ കിട്ടും മൈലേജ് അത് നമുക്ക് ഓരോരോ ഉപയോഗം പോലെ ഉപയോഗം മാതിരി ഉണ്ടാവും എന്തായാലും ഒരു 14 കിലോമീറ്ററിന്റെ അടുത്തൊക്കെ എന്തായാലും കിട്ടും അതെ അല്ലേ ഓക്കെ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ അത്യാവശ്യം മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് AC പവർ സ്റ്റിയറിംഗ് 4-ഡോർ പവർ വിൻഡോ വരും ബാക്കിലെ സീറ്റൊക്കെ ആണെങ്കിലും നല്ല നല്ല നീറ്റ് ഇന്റീരിയർ അല്ലേ ഒരു കുഴപ്പമില്ല വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല ഇത് നമുക്ക് എത്ര വില വരുന്നേ ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 6,10,000 6.10 അത് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ നെഗോഷ്യബിൾ ആണ് ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം ലോണും ചെയ്യാം ഒരു 5 ലക്ഷത്തിന്റെ അടുത്തേക്ക് ലോൺ വാങ്ങി കൊടുക്കാം 5 കിട്ടും അപ്പൊ ഏകദേശം ഒരു 1 ലക്ഷം രൂപയും കൊണ്ട് വരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓരോ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകുമ്പോൾ ചിലപ്പോൾ അത്രയും വേണ്ടി വരുമല്ലോ മാക്സിമം കിട്ടാന്ന് വെച്ചാല് ചെയ്തു കൊടുക്കാം അല്ലേ കൊടുക്കും അപ്പൊ എന്തായാലും നിങ്ങൾ 1 ലക്ഷം രൂപ കൈ കണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി റീപ്ലേസ്മെന്റ് ഈ പറഞ്ഞ രണ്ടും തന്നെ ഉള്ളൂ അത് തന്നെ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എടുക്കാം എടുത്തിട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാനേ കുറെ സ്ഥലത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ വയനാട് വണ്ടി കണ്ട നിങ്ങളെ കടയിലാട്ടോ സത്യം വയനാട് ഭാഗത്തു നിന്നാണ് വണ്ടി എടുക്കുന്നത് അല്ലേ ഓരോരുത്തർ ഓരോ ഭാഗത്തു നിന്നാണ് നമ്മൾ അധികം വയനാട്ടിൽ നിന്നാണ് എടുക്കല് ഇത് വയനാട് വണ്ടിയാണ് അതെ SUV ടൈപ്പ് ആണ് 7 ACT വണ്ടിയാണ് TUV 3OO എന്ന് പറയൂ മോഡലൊക്കെ ഏതാ മോഡല് 2016 മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ് ഏതാ റെയിൽവേ ഉദ്യോഗസ്ഥ റെയിൽവേ അല്ലേ ഓക്കെ ഓക്കെ സിംഗിൾ ഓണർ തന്നെയല്ലേ സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ വരുന്നത് 55 ജെനുവിൻ ആണല്ലോ അല്ലേ എങ്ങനെ ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ ജെനുവിൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇത് ഓട്ടോ എത്രയാ ഓട്ടം വരുന്നത് 55 ഓക്കെ ഇതില് പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണോ T6 എന്ന് പറയും മോഡൽ മിഡിൽ ഓപ്ഷൻ ആണ് AC പവർ സ്റ്റിയറിംഗ് 4-ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല സീറ്റ് കവർ എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട് മിഡിൽ ഓപ്ഷൻ ആണെങ്കിലും ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ വേറെ കാര്യമായ അപാകതകൾ ഒന്നും തന്നെ കാണാനില്ല ആക്സിഡന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല സിംഗിൾ ഓണർ നല്ല വണ്ടി പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു 60% മേലെ അല്ലേ മേലെ ടയർ പിന്നെ ഇത് നമുക്ക് എത്ര വില വരുന്നേ ഇത് വില വരുന്നത് 5.90 5,90,000 7 സീറ്റ് വണ്ടിയാണ് അതെ 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 കുറേ ഉണ്ടാവില്ലേ റേറ്റ് കുറയൂലേ ചെയ്തു കൊടുക്കാം മാക്സിമം ചെയ്തും കൊടുക്കാം മാക്സിമം ലോണ് എത്ര കയറും 5 ഒക്കെ കയറുമോ 5 എടുത്ത് ചെയ്യാൻ അപ്പൊ ഏകദേശം ഒരു 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ കാണണോ അല്ലേ 1 ലക്ഷം ബിലോ ഉണ്ടാ മതി അതെ 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് നെഗോസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വിലയാണ് ഓക്കെ അപ്പൊ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു TUV ആണ് താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തായിട്ട് ഒരു പെട്രോൾ മൈക്ര CVT അല്ലേ അതെ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ് നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതെ ചെറിയ വണ്ടിയാണ് കാര്യങ്ങളൊന്നും ഗിയർ ബോക്സ് ഒക്കെ പക്കാണ് മാരക പവറും അതെ ഫുൾ ഓപ്ഷൻ ആണോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് XV എന്ന് പറയൂ XV അല്ലേ അതെ ഇത് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും കേട്ടോ AC പവർ സ്റ്റിയറിംഗ് 4-ഡോർ പവർ ഉണ്ട് കീലെസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് അലോയ് വീല് ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു 70% മിറർ ഫോൾഡിംഗ് കാര്യങ്ങളെല്ലാം വരും ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ഇപ്പൊ ഒന്നുമില്ല പക്ഷെ മെയിൻ ഗ്ലാസിന് ചെറിയൊരു കല്ലടിച്ച് ചെറിയ ക്രാക്ക് ഉണ്ട് നിങ്ങൾക്ക് തന്നെ കാണാം അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ചേഞ്ച് ചെയ്യാതെ വെച്ചതാണ്
കണ്ടിട്ട് ചെയ്യാന്ന് വെച്ചിട്ട് വെച്ചതാണ്. ഇപ്പൊ ഇവിടെ ഒരു കല്ലടിച്ച ക്രാക്ക് ഉണ്ട് കേട്ടോ, വേറെ കാര്യമായ ഒരു പ്രശ്നമില്ല വണ്ടിയിൽ. ഇനി ഞാൻ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ. എ സി പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പോകേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സി വി ടി ഗിയർ ബോക്സ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, നല്ല അടിപൊളി സീറ്റും സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് എടുക്കുന്ന ഒരാൾക്കൊന്നും ചെയ്യണ്ട അല്ലേ? ഒന്നും ചെയ്യണ്ട, നമുക്കിത് പോളിഷ് ചെയ്ത് കൊടുക്കാം. ആ പോളിഷും ചെയ്യാം, പോളിഷ് ചെയ്ത്. പിന്നെ രണ്ട് എയർ ബാഗ് അല്ലേ വരും? ഡ്യുവൽ എയർ ബാഗ് ആണ് വരാം. പുഷ് ബട്ടൺ ഷാട്ട് വരും. കിലോമീറ്റർ വരുന്നത് 60,000. 60,000 അല്ലേ? അതൊക്കെ ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ ആണ്. ന്യൂ ബാറ്ററി ആണ്. ഏതാ ബാറ്ററി? പുതിയതാണ് അല്ലേ? ഈ ഗ്ലാസ് നമ്മൾ മാറി കൊടുക്കൂലേ? നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഗ്ലാസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ മതി, അങ്ങനെ അത് പൈസയും കുറച്ച് കൊടുക്കാം അല്ലേ? ഇത് എത്രയൊക്കെ നമുക്ക് ഇതിന് റേറ്റ് വരുന്നേ? ഇതിന് റേറ്റ് നമ്മളിവിടെ ചോദിക്കുന്ന 5.35 ആണ്. ആ നമുക്ക് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റും ചെയ്യാം, മാക്സിമം ലോണും ചെയ്ത് ലോണും ചെയ്യാം അല്ലേ? ഏകദേശം ഒരു 4.5 രൂപയ്ക്ക് ലോണ് കയറുമോ? 4.75 കിട്ടും അല്ലേ? അപ്പൊ ഒരു 10-50,000 രൂപയും കൊണ്ട് വന്നാല് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇറക്കാം നല്ല വണ്ടിയില്. അതെ അതെ അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇത് മിസ് ചെയ്യണ്ട, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇതിലും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നെക്സോൺ ഇനി കിട്ടൂല അല്ലേ? അതായത് 2022 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ ഓടിയത് 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 4,000 ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. അത്യാവശ്യം ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും ഒരു കുറ്റവും പറയാനില്ല, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. KL02 രജിസ്ട്രേഷൻ, കൊല്ലം രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർ വാങ്ങലൊക്കെ ഈ 4,000 ഓടി ടയറാണ്, ഇഷ്ടംപോലെ ഓടാൻ ഇനിയുണ്ട്. പിന്നെ മിഡിൽ ഓപ്ഷൻ ആണോ ഇത്? മിഡിൽ ഓപ്ഷൻ ആണ്, XMA അല്ലേ? ഓ ഇത് ഓട്ടോമാറ്റിക് കൂടി? ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. AMT അല്ലേ വരിക? AMT വരാം. ഓക്കെ, AMT വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട്, നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെയാണ്. അത്യാവശ്യം വേണ്ടുന്ന ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സീറ്റ് കവറാണ്, വേറെ ചെയ്തിട്ടില്ല. ഇത് നമുക്കേ പിന്നെ വിലയും കൂടി ഒന്ന് പറയുള്ളൂ, അത് കേക്കട്ടെ ആദ്യം. വില വരുന്നത് 8,90 ആണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആ നമുക്ക് അതിലും മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് പുതിയ എന്ത് വിലയുണ്ട്? 11 ചില്ലറ വരുന്നുണ്ട്. 11 സംതിങ് ഉണ്ട്. 11 സംതിങ് ആണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 8,90 ആണ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കുക അല്ലേ? ലോൺ നമുക്കൊരു 7,90 8 എടുത്ത് വാങ്ങി കൊടുക്കാം, ലോണും കിട്ടും. അപ്പോൾ ഒരു 1,00,000 രൂപയുടെ ഉള്ളിൽ കാണണം. ഉള്ളിൽ കാണണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുതു പുത്തൻ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു നെക്സോൺ സ്വന്തമാക്കാം കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു അമേസ് അല്ലേ? ഹോണ്ടാ അമേസ്. ആ ഏതാ മോഡല്? 2020 മോഡലാണ്. ആ പുതിയ മോഡലാണ്? പുതിയ മോഡല്, 12-ാം മാസം വണ്ടി, ലാസ്റ്റ് വണ്ടി. അതെ അല്ലേ? ഓട്ടം ഓട്ടം വരുന്നത് ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11 ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ അല്ലേ? കീല സെന്ററും ബട്ടൺ ഷാട്ടും വരും. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ടച്ച് സ്ക്രീൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയേണ്ടത് ഫുൾ ഓപ്ഷനിൽ എല്ലാ ഫീച്ചേഴ്സും വരും. എല്ലാ ഫീച്ചേഴ്സും വരും. ടയറൊക്കെ 11,000 കോടി ടയറാണ്. അതെ അതെ അതെ. അത്യാവശ്യം ഒരുപാട് ഇനി ഓടാനുണ്ട് അല്ലേ? അതെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വരുന്നില്ല, ചെറിയ ടച്ചപ്പ് ചെയ്തിരിക്കുന്നു ബമ്പറിന്റെ കോർണർ ഒന്ന്, വേറൊന്നും ചെയ്തിട്ടില്ല. വേറൊന്നുമില്ല. ബോഡി വൈസ് ഒന്നും ഒരു കുറ്റം പറയാനില്ല കേട്ടോ, കാര്യമായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പോറല് പോലും ഇല്ല, ഒരിക്കലും കുറ്റം പറയാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. ഇത് ശരിക്കും എന്താ വില വരുന്നത്? ഇത് നമ്മളിവിടെ ചോദിക്കുന്നത് 8-10. 8-10. പെട്രോളിൽ നമുക്കൊരു 15-16 ഒക്കെ മൈലേജ് കിട്ടൂലേ? ആ 15 കിട്ടും, 15 മുകളിൽ കിട്ടും. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. ഹൈബിടെക് എഞ്ചിൻ വരുന്ന വണ്ടിയും കൂടിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി. 8-10 അല്ലേ പറഞ്ഞത്? 8-10 ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. റേഞ്ചിന്റെ ഒക്കെ മേലെ കയറുമോ? ആ ഒരു 7,000-7,500 അതിന്റെ ഇടയിൽ ചെയ്ത് കൊടുക്കും. അതിന്റെ ഇടയിൽ ചെയ്യാം അല്ലേ? അപ്പൊ ഏകദേശം നിങ്ങളൊരു 10-70,000 രൂപേന്റെ ഉള്ളിൽ കൈ കൊണ്ടുവന്നാല് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു അമേസ് ആണ് കേട്ടോ. ഏറ്റവും പുതിയ മോഡലിലുള്ള ഒരു i20 അല്ലേ? i20 ആണ് ഇത്. i20 എന്ന് പറഞ്ഞാൽ IMT ആണ് വരാം. ആ ക്ലച്ച് ഉണ്ടാവില്ല? ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാത്രം. അത് 1 ലിറ്റർ ടെർബോ. 1 ലിറ്റർ ടെർബോ ആണ്. ടെർബോ അത്യാവശ്യം മൈലേജ് കിട്ടും. മൈലേജ് ഉണ്ടാവും, പവറും ഉണ്ടാവും. പവറും ഉണ്ടാവും. ഇത് ശരിക്കും മോഡൽ ഏതാ? 2021 മോഡലാണ്. 21 ആണ്. അതെ. ഓക്കെ, ഇത് ശരിക്കും വേരിയന്റ് ഏതാ? വേരിയന്റ് സ്പോർട്സ് വേരിയന്റ്. സ്പോർട്സ് ആണ് അല്ലേ? അതെ. നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ ആണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മ്യൂസിക് സിസ്റ്റം എല്ലാവിധ സാധനങ്ങളും വരുന്നുണ്ട്. ബാക്കിലാണെങ്കിലും സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇവിടെ റോഡിന്റെ സൈഡിലായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിലെ വണ്ടി ബാക്കി നമ്മൾ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കൊടുക്കാം. അതെ അതെ. പിന്നെ നമ്മുടെ നാട്ടിലെ ബസ്സുകാരൊക്കെ അത്ര നന്നായിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതുകൊണ്ട്. പിന്നെ ഇത് അലോയ് വീലല്ലല്ലോ? അലോയ് വീലല്ലേ വരാം. ആ
ഇത് ശരിക്കും പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഒന്നും വരുന്നില്ല. 18,000 kilometers ഓടിട്ടുള്ളൂ. ആകെ ആകെ അപ്പൊ 18,000 kilometers ഓടി ടയറാണ് കിടക്കുന്നത് അല്ലേ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. KL 14 രജിസ്ട്രേഷൻ വരുന്നത് കാസർഗോഡ് അല്ലേ? കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. വിലയോ? വില വരുന്നത് 8,35,000. 8,35,000. 8,35,000 ആണ് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം അല്ലേ? ലോൺ എന്തായാലും 8,00,000 എട്ടിൻ്റെ അടുത്ത് നമ്മൾ നോക്കാം. കസ്റ്റമറെ ഡിപ്പെൻഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ലോൺ. അതെ, ലോൺ കിട്ടുള്ളൂ. എന്തായാലും നോക്കിക്കോ, ഒരു 7.5 മേലെ എന്തായാലും കയറും. ആ കിട്ടും, കിട്ടും. ഏറൊക്കെ എന്തായാലും കിട്ടും, കിട്ടും. ബാക്കി നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ക്വാളിറ്റി ഉള്ള നല്ലൊരു വണ്ടി. 8,35,000. 35,000 അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ വാട്സപ്പായി ബന്ധപ്പെട്ടാൽ മതി, നമുക്ക് അയച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ കാർ ഗ്യാലറിയിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലേ? അതാണ് അവസാനത്തെ വണ്ടി. ഒരു എസ്യുവി ടൈപ്പ് വണ്ടിയാണ്, എക്സിക്യൂട്ടീവ് വണ്ടിയാണ്. അതും ഡീസൽ ആണ്, അതാണ് ഹൈലൈറ്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി. SX ആണ്. SXO ആണ്. സൺപ്രൂഫ്, വയർലെസ് ചാർജിംഗ് എല്ലാം വരും. എല്ലാം വരും. പിന്നെ ഡീസൽ ആയതുകൊണ്ട് തന്നെ ഒരു 18-20 മൈലേജ് കിട്ടൂലേ? സത്യം പറഞ്ഞാൽ 20-ന് മുകളിൽ കിട്ടും. കിട്ടും അല്ലേ? അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉണ്ടാവും. അതെ. ഇത് മോഡലൊക്കെ ഏതാ? ഇത് 2019 മോഡലാണ്. ആ, ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ആ, അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസും വരുന്നുണ്ട്. അതെ അതെ. അലോയും സൺറൂഫും വയർലെസ് ചാർജിങ്ങും മിറർ ഫോൾഡിങ്ങും പുഷ് ബട്ടനും 6 എയർ ബാഗും വരും. 6 എയർ ബാഗും വരും. 6 എയർ ബാഗും. പിന്നെ വേറെ എന്ത് വേണം അല്ലേ? ഇതൊന്നും പറയണ്ടല്ലോ, ഒക്കെ വരുന്നുണ്ട്. ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഡീസൽ വണ്ടി. അതും കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ വരുന്നത് 66,000 kilometers. ജെനുവിൻ ആണല്ലോ അല്ലേ? ജെനുവിൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് ചെറിയൊരു ഫോൾട്ട് പറയാനുള്ളത്, നമ്മൾ ഗ്ലാസിന്റെ മുകളിൽ ചെറിയൊരു കല്ലരച്ചിട്ട് ചെറിയൊരു ക്രാക്ക് ഉണ്ട് അല്ലേ? ക്രാക്ക് കുടുങ്ങിയതിന്. അത് ഒരു ചെറിയൊരു ഒറ്റ വര മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാറ്റാം. മാറ്റി കൊടുക്കണേ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പൈസ കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിന് റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ? ഇതിപ്പോ നമുക്ക് എത്ര വില വരുന്നത്? നമ്മൾ ഇവിടെ ചോദിക്കുന്നത് 10.5 മാക്സിമം ചെയ്തു കൊടുക്കാം. ഏകദേശം ഒരു 8.5-9 അടുത്ത് ലോണും ചെയ്യാം അല്ലേ? ഇതിപ്പോ ഈ 10.5 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഈ ഗ്ലാസിന് എന്ത് ചെലവ് വരും മാറ്റാൻ? ഗ്ലാസിന് ഒരു 8 രൂപ range വരും. 8-10 ആ റേഞ്ചിൽ വരുള്ളൂ അല്ലേ? ആ 10-ന് ഇടയിൽ വരുള്ളൂ. വരുള്ളൂ. അപ്പൊ അതെന്തായാലും നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവര് മാറ്റിത്തരും, മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയാൽ മതി. ബോഡി വൈസ് ഒന്നും ഒരു പ്രശ്നവുമില്ല. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും 10.5 അല്ലേ? ഒരു 9.5 ലോണും കയറും. ആ, ഒരു 9 വരെ കയറും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളൊരു 1.5 lakh rupees കയ്യിൽ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഡീസൽ വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ എന്തായാലും നമ്മുടെ കാർ ഗ്യാലറിയിൽ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇത്രയധികം വണ്ടികൾ കാണിച്ചതിൽ ഏതെങ്കിലും വണ്ടിയിലെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ അന്നർക്കാനും കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, വീഡിയോയിലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു യൂസുകാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വന്ന് നോക്കിക്കോളൂ. നല്ല വില കുറച്ച് നല്ല അടിപൊളി പ്രൈസിൽ നിങ്ങൾക്ക് ഇവർ തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.